എങ്ങനെയാണ് ബെൽജിയം ഗോൾഡൻ ജനറേഷൻ തകർന്നത്? ബെൽജിയം എന്ന രാജ്യത്തിൻ്റെ ലോകകപ്പിലെ മികച്ച മുന്നേറ്റം ആദ്യമായി സംഭവിച്ചത് 1986 ലോകകപ്പിലാണ്. അവർ ആദ്യമായി സെമി ഫൈനലിസ്റ്റായി. അതേസമയം 1980 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാമത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. 2000 തുടക്കത്തിൽ നല്ല ടീമുണ്ടായിരുന്നുവെങ്കിലും ഒരു ദീർഘകാല സക്സസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2004 യൂറോ കപ്പിലേക്കും 2006 വേൾഡ് കപ്പിലേക്കും ക്വാളിഫൈ ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. സ്പോർട്ടിംഗ് ഡയറക്ടറായി മൈക്കൽ സാബ്ലനെ നിയമിച്ചത് ടീമിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അദ്ദേഹം യങ്സ്റ്റേഴ്സിനെ കണ്ടെത്താൻ കൂടുതൽ ശ്രമം കൊടുത്തു. അങ്ങനെ പതിയ മാറ്റങ്ങൾ പ്രകടമായി. വൈകാതെ ബെൽജിയം ടാലൻസ് പ്രമുഖ ലീഗുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. 2014 ആകുമ്പോഴേക്കും ബെൽജിയം സ്ക്വാഡ് കൂടുതൽ കരുത്തുറ്റതായി. ഈ ഗോൾഡൻ ജനറേഷനിലെ ആദ്യ മേജർ ടൂർണമെന്റിൽ ക്വാർട്ടറിൽ ഫിനിഷ് ചെയ്യുകയും ചെയ്തു. 2015 ബെൽജിയം ഫിഫ റാങ്കിൽ ഒന്നാമത് പ്രവേശിച്ചു. പക്ഷേ 2016 യൂറോ കപ്പിൽ റൗണ്ട് ഓഫ് 16 അവർ പുറത്തു പോവേണ്ടി വന്നു. 2018 വേൾഡ് കപ്പ് ആയിരുന്നു ബെൽജിയത്തിൻ്റെ ബെസ്റ്റ് വേൾഡ് കപ്പ്. 2018 വേൾഡ് കപ്പിൽ പ്രീ ക്വാർട്ടറിൽ ജപ്പാനെതിരെയുള്ള കംബാക്കും ക്വാർട്ടറിൽ ബ്രസീലിനെതിരെയുള്ള തകർപ്പൻ വിജയവും പ്രതീക്ഷകൾ നൽകി. പക്ഷേ സെമി ഫൈനലിൽ ഫ്രാൻസിന് മുന്നിൽ ക്രോഷ്യൽ ഡിഫീറ്റ് ഏറ്റുവാങ്ങി. മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തകർത്തുകൊണ്ട് ബെൽജിയം 2018 വേൾഡ് കപ്പ് മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 2020 യൂറോ കപ്പിൽ ടൂർണമെൻറ്റിലെ ഫേവറേറ്റ്സായ ഇറ്റലിക്കെതിരെ തോൽവി ഏറ്റുവാങ്ങി. 2022 വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 16 കടക്കാനാകാതെ ബെൽജിയം ഗോൾഡൻ ജനറേഷൻ അവിടെ അവസാനിച്ചു.